ഭാഗമായിരുന്നില്ല. അതുകൊണ്ട് എന്റെ മകളെ പോലെ ഒരു പ്രോ വൈസ് ചാൻസലർ ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോ, മകളെ കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ മരുമകന്റെ വീട്ടിൽ ചെല്ലുമ്പോ ഒരച്ഛൻ എന്ത് സന്തോഷമുണ്ടാകുമോ ആ സന്തോഷമാണ് ഷീന ഇരിക്കുന്ന ഇടവരുന്നത്. ആ സന്തോഷം ശതഗുണീഭവിക്കുന്നത് സി എച്ച് ചെയറിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വരുമ്പോഴാണ്. അതിന്റെ കാരണം സി എച്ച് മുഹമ്മദ് കോയയുടെ ആത്മാവ് ഇന്ന് സന്തോഷത്തിന്റെ പരകോടിയിലായിരിക്കും. മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ സ്വപ്നം കണ്ടൊരു മനുഷ്യനാണ് സി എച്ച്. ഷീന പ്രോ വൈസ് ചാൻസലറായി ഇവിടെ ഇരിക്കുന്നത് കണ്ടാൽ സി എച്ച് മേഘങ്ങൾക്കപ്പുറത്ത് നിന്ന് ഷീനയെയും ഈ ക്യാമ്പസിനെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ വക കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇവിടെ വരാൻ എനിക്ക് സന്തോഷമുണ്ടായത്. സി എച്ചിനെ എനിക്ക് അറിയാം, പക്ഷെ അറിയുന്നതിന് മുൻപേ ഞാൻ സി എച്ചുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. 1957-58 അധ്യയന വർഷത്തിൽ ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ കേരള നിയമസഭയുടെ ഒരു മോക്ക് അസംബ്ലി നടത്തിയപ്പോൾ അവിടെ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെതിരായി അവിശ്വാസ പ്രമേയം പി പി ചാക്കോയുടെ വേഷം കെട്ടിയയാൾ അവതരിപ്പിച്ചതിനെ പിന്താങ്ങി പ്രസംഗിക്കാൻ വേണ്ടി എന്നെയാണ് തെരഞ്ഞെടുത്തത്. ഞാനാണ് സി എച്ച് മുഹമ്മദ് കോയയായിട്ട് അന്ന് പ്രസംഗിച്ചത് കോളേജിലെ മോക്ക് പാർലമെന്റിൽ. വലിയ ശബ്ദവും ബഹളവും ഉണ്ടാക്കി കയ്യടി വാങ്ങിക്കുന്ന ആവേശ പ്രസംഗമല്ലാതെ അല്പം സാഹിത്യവും അല്പം കവിതയും കലർത്തി പ്രസംഗിക്കുന്നൊരു സ്വഭാവം സി എച്ചിനുണ്ടായിരുന്നുവെന്ന് മനോഹരമായ പ്രസംഗം കേട്ടിരുന്നിട്ടുള്ള ആളുകൾക്കറിയാം. അങ്ങനെ സി എച്ചിനെ അനുകരിച്ച് അന്ന് സി എച്ച് ഇട്ടിരുന്ന തരം മുണ്ടന്റെ പുറത്തുള്ള അക്കാലത്തുള്ളതും ഇപ്പോഴാരും ധരിക്കാത്തതുമായ ബുഷ്കോട്ട് എന്നൊരു സാധനം, ഒരു പേന, ഇതുപോലെ ഒരു തൊപ്പിയൊക്കെ വെച്ചാണ് അന്നൊരു കൊടയും ഉണ്ടായിരുന്നു. ഞാൻ യോഗത്തിന് പോയതും പ്രമേയത്തെ ഇ എം എസിനെതിരായി പ്രസംഗിച്ചതും ഒക്കെ എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. പിന്നെ ഞാൻ സി എച്ചിനെ കാണുന്നത് സി എച്ച് സ്പീക്കറായി തിരുവനന്തപുരത്ത് താമസിക്കുമ്പോഴാണ്. ഞാൻ മുനീറുള്ള യോഗങ്ങളിൽ പറയാറുണ്ട്, അന്ന് മുനീർ സി എച്ചിന്റെ ഉമ്മയുടെ സ്വപ്നം മാത്രമായിരുന്നു. കാരണം സി എച്ചിന് ആദ്യത്തെ കുട്ടി മാത്രമായിരുന്നു. അത്രത്തെളുപ്പം എഞ്ചിനീയറിംഗ് കോളേജിൽ മലബാറിൽ നിന്ന് വന്ന ചില മുസ്ലിം സഹപാഠികളുണ്ടായിരുന്നു, അവർക്ക് സി എച്ചിനെ അറിയാം. സി എച്ച് വൈകുന്നേരം ഇന്നത്തെ അത്ര തിരക്കില്ലാത്ത പാളയത്ത് ഇപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണയുടെ ബസ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഹോട്ടലായിരുന്നു. അതിന്റെ മുമ്പിൽ വടിയാണോ കൊടയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. വടി വെച്ചെടുത്ത് കൊട വയ്ക്കാത്തവനും കൊടി വെച്ചെടുത്ത് വടി വയ്ക്കാത്തവനൊന്നും അല്ല സി എച്ച്. പക്ഷെ ഇതിൽ ഏതാണെന്ന് കൃത്യം ഓർമ്മയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇടതേ കൈയുടെ വിരലിൽ ഈ കൊച്ചുകുട്ടി 4-5 വയസ്സുള്ളൊരു പെൺകുട്ടിയും ഇദ്ദേഹം വടിയും കയറി അവളെ ഒന്ന് നഗരമൊക്കെ വീക്ഷിച്ച് ഇങ്ങനെ നിൽക്കും. നിയമസഭയിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറാണ്. ഞങ്ങൾ അതിനെ പോകുമ്പോൾ പരിചയമുള്ള വിദ്യാർത്ഥികളെ കണ്ടാൽ അദ്ദേഹം വിളിക്കും, സംസാരിക്കും. ആ കൂടെ അവരുടെ കൂട്ടുകാരായി ഞങ്ങളോട് സംസാരിക്കും. 1967 അദ്ദേഹം മന്ത്രിയായപ്പോഴേക്കും ഞാൻ IASകാരനായി മാറിയിരുന്നു. അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നത് എനിക്ക് വ്യക്തമായി ഓർമ്മയുണ്ട്. അദ്ദേഹം ചുരുങ്ങിയ കാലം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കീഴിൽ 1970 പാലക്കാട് കളക്ടറായിരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിലായി വളരെ ശക്തമായ ഒരു വ്യക്തിബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. എന്റെ അച്ഛൻ ഒരു ഓർത്തഡോക്സ് വൈദികനായിരുന്നു. അച്ഛൻ വൈദികനായി 80 വർഷം തികഞ്ഞപ്പോൾ സി എച്ച് മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ ശ്രമിച്ചതനുസരിച്ച് സി എച്ച് അവിടെ വന്ന് തിരുമ്പാവൂരിനടുത്ത് നാട്ടിൻപുറത്ത് ഒരു പള്ളിയുടെ മുറ്റത്ത് ഒരു ക്രൈസ്തവ വൈദികന്റെ വൈദിക ജീവിതത്തെക്കുറിച്ച് പ്രസംഗിച്ച് ആ 25 മിനിറ്റ് പ്രസംഗത്തിനിടയ്ക്ക് 2 പ്രാവശ്യം ജനങ്ങളെ കൊണ്ട് കൈയടിപ്പിച്ചു. അതാണ് സി എച്ചിന്റെ വാക്മിക. അതൊന്നും ആർക്കും ഇപ്പോൾ സ്വപ്നം കാണാനല്ലാതെ കയ്യിൽ കിട്ടാവുന്ന ഒരു സംഗതിയല്ല. സി എച്ച് ആണ് കോഴിക്കോട് സർവകലാശാല സ്ഥാപിച്ചത് എന്ന് നമുക്കറിയാം. സി എച്ച് വിദ്യാഭ്യാസത്തെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിനുള്ള ഉപാധിയായി കണ്ട ആളായിരുന്നു എന്നുള്ളതാണ് എനിക്ക് അടിസ്ഥാനപരമായി പറയാനുള്ളത്. മലബാറിന്റെ ആധുനിക മലബാറിന്റെ ശില്പികൾ പലരുണ്ട്.
പക്ഷെ ഒരാളുടെ പേര് പറയണമെന്ന്